आर वाचिंग मलबार ऑनलाइन चैनल सफर ज्वेलरी इंडिया यूएई केएसए तान वरचा चित्रंगल डीवाईएफयुडे रीसाइकिल केरला कैंपेनिलेक्क नल्कि चित्रकारन तुवूर् पल्लिप्परम्बिले सय्यद चातोलियाण तन्टे चित्रंगल विट्टुकिट्टुन्न पणम मुख्यमंत्रियुडे दुरिताश्वास निधियिलेक्क नल्कुन्नतिनायि डीवाईएफआई जिला सेक्रेटरी पी के मुबशीरिने एल्पिच्चत मेलाट्टूर् रेलवे स्टेशन प्लाटफोमिले गुल्मोहर् पूक्कल् क्यान्वासिल् पकर्त्तियतोडे रेलवे अधिकृतरुम् सय्यदिने प्रशंसिच्चिरुन्नु പ്രകൃതിയുടെ നേർചിത്രം ക്യാൻവാസിൽ പകർത്തി ശ്രദ്ധേയനായ കലാകാരനാണ് തുവ്വൂർ പള്ളിപ്പറമ്പ് സ്വദേശി സയ്യിദ് ചാത്തോലി. യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുവരക്കുന്ന ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിലൂടെ നിരവധി അംഗീകാരങ്ങളും പ്രശംസയും ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയായ ഈ കലാകാരനെ തേടിയെത്തിയിട്ടുണ്ട്. മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിലെ ഗുൽമോഹറാണ് ഇതിൽ ഒടുവിലെത്തിയത്. ഇത്തരത്തിൽ സയ്യിദ് വരച്ച ചിത്രങ്ങൾ വിൽപ്പന നടത്തി ആ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനു വേണ്ടിയാണ് ഡിവൈഎഫ്ഐയുടെ റീസൈക്കിൾ ക്യാമ്പയിനിലേക്ക് ചിത്രങ്ങൾ നൽകിയത്. കേരളത്തിൽ വിവിധ സമൂഹത്തിൽ നിന്നും അഭൂതപൂർവമായ പിന്തുണയാണ് ഈ പദ്ധതിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും അവരുടെ ജീവോപാധികൾ ഉൾപ്പെടെ നമ്മളുടെ ഈ പദ്ധതിയുടെ ഭാഗമായി ആളുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു കലാകാരൻ സയ്യിദ് വരച്ചിട്ടുള്ള ചിത്രം നമ്മളുടെ ഈ റീസൈക്കിൾ കേരളയുടെ ഫണ്ട് സമാഹരണത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്. ഇന്നലെയും ഇന്നും ഒക്കെയായിട്ട് ധാരാളം ആളുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി കടന്നു വന്നു. പശുക്കിടാവിനെയും ആട്ടിൻകുട്ടിയെയും നാളികേരങ്ങൾ നൽകിയും കാതിലെ കമ്മൽ നൽകിയും ഒക്കെ വ്യാപകമായ പിന്തുണയാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു പിന്തുണയാണ് സയ്യിദ് അദ്ദേഹത്തിൻ്റെ കലാവിരുതിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ചിത്രം ഇവിടെ റീസൈക്കിൾ കേരളയുടെ ഭാഗമായി നൽകുന്നത്. ഇതുപോലെയുള്ള പിന്തുണ ഇനിയും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എം റഹീം, മേഖലാ കമ്മിറ്റി സെക്രട്ടറി പി വിജേഷ്, ട്രഷറർ രാകേഷ് വാഴയിൽ, വിപിൻ, സുധിൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തുവ്വൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലബാർ ഓൺലൈൻ ചാനൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.